ചീഫ് മിനിസ്റ്റർ കൂടി ആവുമ്പോ വോട്ടർമാരെ അധികാര ബലത്തിൽ സ്വാധീനിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇലക്ഷൻ ക്യാമ്പയിന്റെ ഡെയിലി റിപ്പോർട്ട് വേണം, വരവ് ചെലവ് സ്റ്റേറ്റ്മെന്റും തരണം. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വാരിക്കോരി ചെലവാക്കാൻ ഖദറാവിൽ പണമൊന്നുമില്ല സാർ. ഇദ്ദേഹം കൊട്ടാരത്തിലല്ല ജനിച്ചത്, കുടില്ല. കല്യാണം കഴിച്ചത് പോലും 5 പൈസ സീനം വാങ്ങിക്കാതെ. ആ പരമനാരി അമ്മായി അച്ഛൻ 5 പൈസ അവനും സീനം തന്നു. ഭാര്യയുടെ ശമ്പളം കൊണ്ടാണ് വീട്ടു ചെലവ് നടക്കുന്നത് പോലും. അല്ല സാർ, നമുക്ക് ഇറങ്ങാം. ആദി തനിക്ക് അഭിമാനിക്കാം രാജാവിനെ ജനാധിപത്യത്തിലേക്ക് കൊണ്ടുവന്നതിന്. എന്നെ എതിരാളിയായി കിട്ടാനും വേണം ഒരു ഭാഗ്യം. യെസ്, ഐ എം ദ ലക്കിയസ്റ്റ്. തന്നെ പോലെ ഒരു ഫോർത്ത് റേറ്റ് എതിരാളിയെ കിട്ടിയതിലല്ല, തന്നെ ഒരിക്കൽ കൂടി ചവിട്ടി അരയ്ക്കാനുള്ള ഒരു അവസരം കിട്ടിയതിൽ. അംഗക്കലിപ്പ വേണ്ട. ഒരു പ്രത്യേക ശാസ്ത്രത്തിനും ഒരു ജനകോടിക്കും നിന്റെ മന്ത്രിക്കസര നേർത്താൻ കഴിയില്ല. മന്ത്രിക്കസരയിൽ ഇരിക്കുന്നതിലും സുഖം, എനിക്ക് നിന്റെ പട്ടടയിൽ ഇരിക്കുന്നതാണ്. അതിസാഹസികമായി സാറിന്റെ ജീവൻ രക്ഷിച്ചു. അതെന്റെ കടമയാണ് സാർ. ഗുഡ്. പോലീസിൽ തൽക്കാലം നിങ്ങൾക്ക് മുകളിൽ ഒരു കസേര ഇല്ലാത്തതുകൊണ്ട് പ്രൊമോഷൻ തരാൻ നിവൃത്തിയില്ല കേട്ടോ. ഒരു ഇൻക്രിമെന്റ് കൂടുതൽ കിട്ടും ഡി ജി പിക്ക്. പിന്നെ ഇൻഡിപെൻഡൻസ് ഡേയിലോ റിപ്പബ്ലിക് ഡേയിലോ ഡൽഹിയിൽ വെച്ച് ഇന്ത്യൻ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് ഒരു സ്വർണമെഡൽ, നാഷണൽ ടിവിയിൽ ബയോഡേറ്റയും ബയോഗ്രഫിയും അടക്കം ഒരു ഇന്റർവ്യൂ. എന്താ പോരെ സാർ? താങ്ക് യു സാർ, ഐ ആം വെരി ഗ്ലാഡ് ടു ഹിയർ ഇറ്റ്. പക്ഷേ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് താൻ രക്ഷിച്ചത് മുഖ്യമന്ത്രിയല്ല, തന്റെയും തന്റെ അന്നദാതാക്കളുടെയും ആയുസാണ്. എനിക്ക് തന്നെ കുറിച്ച് ഒരു ധാരണയുള്ളൂ, തെറ്റുകൾ ചെയ്യാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന തന്നെ കുറിച്ച് എനിക്ക് അങ്ങനെ ധരിക്കാൻ പറ്റും. പക്ഷെ ഒന്നോർത്തോ, തന്നെ ശിക്ഷിക്കാൻ സമയമായിട്ടില്ല. എല്ലാ തെറ്റുകൾക്കും കൂടി ഒരൊറ്റ ശിക്ഷ, സംസ്ഥാന മുഖ്യമന്ത്രിയുടെ വക ഡി ജി പിക്ക് ഒരു റേത്ത്, കേരള പോലീസിന്റെ വക ഒരു ഡെത്ത് മാർച്ച്. ബി റെഡി ഫോർ ദാറ്റ്. ഒന്നും രണ്ടും രൂപയല്ല നമുക്ക് പോയത്, 5 ലക്ഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശേ. ഒലക്ക കഷ്ടപ്പെട്ട് കത്തുണ്ടാക്കിയ കാശെന്ന് പറയണു, ഇപ്പൊ രൂപയല്ലേ പോയുള്ളൂ. തന്റെ ആ ബോംബെക്കാരനെ ആ തന്തയില കഴിവുറാമോൻ സർക്കിള് ജീവനോടെ പിടിച്ചിരുന്നെങ്കിൽ എല്ലാം അവന്റെ രൂപം തന്നെ മാറിപ്പോയത്. എണ്ണിക്കൊണ്ട് 30 ദിവസം, അതിനുള്ളിൽ അവന്റെ പടയൊരുക്കം അവസാനിപ്പിക്കും ഞാൻ. ജനം വോട്ട് ചെയ്ത് ജയിപ്പിച്ച്
അവൻ മുഖ്യമന്ത്രി കസേരയിൽ തുടരില്ല. അതിനുള്ള തന്ത്രം എന്റെ കയ്യിലുണ്ട്. ശത്രുവിന്റെ ആയുസ് ഈശ്വരൻ നീട്ടി കൊടുക്കുന്നത് ഇതിനാൾക്ക് അരിഞ്ഞു വീഴ്ത്താനാണ്. ബുദ്ധി കൊണ്ട് അവൻ വെട്ടുമ്പോ ബുദ്ധി കൊണ്ട് തന്നെ നമ്മൾ തടുക്കണം. എന്നിട്ട് കായബലം കൊണ്ട് വെട്ടണം. ശത്രു സംഹാരമാണ് ക്ഷത്രിയ ധർമ്മം, രാജനീതി. നാളെയാണ് എന്നെ വിസ്തരിക്കുന്നത്. ഞമ്മളാണ് ഓനെ കൊല്ലാൻ ആളെ വിട്ടതെന്നൊക്കെ ഓൻ അറിയാം. മൂസയ്ക്ക് എന്ത് സംഭവിച്ചാലും രക്ഷിക്കാൻ ഞാനുണ്ട്. ഇനി നമുക്ക് ബോർഡവും പറന്ന് സുന്ദരനാക്കാം അല്ലേ. ഗുഡ് ബോയ്. മൂസാക്കാരെ കാണാൻ ഇപ്പൊ പുതിയാപ്പള വാരിയുണ്ട്. ക്യാബിനറ്റിന്റെ മുമ്പിൽ എങ്ങാനും ചെന്ന് ജാട കാണിച്ചാണ്ടല്ലോ ചെവര് ചേർത്ത് ക്ഷേപം പറ്റും. അറിയല്ലോ ഞമ്മൾ രണ്ടാളും മേത്തന്മാരാ പൊട്ടിയാലേ. ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തു പോരുത്. എടോ മൂസ, താനും തന്റെ അവന്മാരൂടെ ചേർന്ന് തല്ലിയൊടിച്ച കാല് പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി കാര്യങ്ങളൊക്കെ തന്റെയും പൊന്നുതമ്പുരാന്റെയും കണക്കൂട്ടലുകൾക്ക് അപ്പുറത്തായിരിക്കും. അല്ല ഇനിയും കഴിഞ്ഞില്ലേ മൂസയുടെ വിചാരണ? ഇല്ല, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എന്തെല്ലാം കിട്ടിയടെ വൈന്ന്? കിട്ടേണ്ടതൊക്കെ അവന്റെ വൈന്ന് ആദ്യത്തെ ഇടിക്ക് എന്നെ കിട്ടി എന്ന് പറഞ്ഞാൽ അണ്ണാക്കൊണ്ട് കക്കിക്കൊണ്ടിരിക്കുക. എന്തുവാ പണ്ട് പിടിച്ച ഉമ്മാന്റെ അമ്മിഞ്ഞപ്പാലടക്കം ഇങ്ങ് പവറോണിന്റെ ജീവചരിത്രം വരെ സൂക്ഷിച്ചോ? കഴുത്തി കുരുക്കാൻ കയറുണ്ടാക്കിക്കൊണ്ടിരിക്കുക. കാരണല്ല ചങ്ങാതി മൂസ. കഴിഞ്ഞ സർക്കാരിന്റെ നോമിനി എന്ന നിലയ്ക്ക് ഇലക്ട്രിസിറ്റി ബോർഡിൽ മെമ്പറായിരുന്ന കാലത്ത് നിങ്ങൾ നടത്തിയ അഴിമതികളെല്ലാം തന്നെ തെളിഞ്ഞു കഴിഞ്ഞു. ഈ മന്ത്രിസഭയുടെ മുമ്പിൽ എല്ലാം തുറന്നു പറയുന്നതാണ് ഇനി നിങ്ങൾക്ക് നല്ലത്. ആരും രക്ഷിക്കാൻ പറ്റില്ല. മിസ്റ്റർ മൂസ, 281 കോടി രൂപ ചിലവ് വരുന്ന ബോർഡിന്റെ ബ്രഹ്മമണ്ഡലം ഡീസൽ പവർ സ്റ്റേഷന്റെ പണി എവിടെ വരെയായി? ഡീസൽ പവർ സ്റ്റേഷൻ ഇവരൊക്കെ കൂടെ കുഴിച്ചുമൂടി. എന്നാലല്ലേ പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് കറണ്ട് വാങ്ങുന്ന ഒരു ദുരവസ്ഥയിലേക്ക് ഈ സംസ്ഥാനത്തെ നയിക്കാൻ പറ്റൂ. സാങ്ഷനായ 7 പവർ പ്രോജക്ടുകളിൽ 7 പവർ ഓൺ തമ്പുരാന്റെയാണ് അല്ലെ? കായംകുളം താപനില എന്തായി? അതിനുവേണ്ടി ഫ്രാൻസിൽ നിന്ന് 161 കോടി രൂപയുടെ ഡീസൽ എഞ്ചിനുകളും ജനറേറ്ററുകളും കേരളത്തിൽ വന്ന് കിടപ്പുണ്ട്. എവിടെയാണാവോ ഈ ജനറേറ്ററുകൾ സുഖിച്ച് കിടക്കുന്നത്? കൊച്ചി തുറമുഖത്ത് ഒരു വെളിപ്പറമ്പിൽ ഭദ്രമായിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് സാർ. കാറ്റും മഴയും വെയിലും കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ 161 കോടി രൂപ തുരുമ്പെടുക്കാൻ വെച്ചിരിക്കുന്നു എന്ന് പറയടോ. പ്ലാറ്റ്ഫോം പോയിട്ട് പവർ സ്റ്റേഷന്റെ മതില് പോലും താൻ കെട്ടില്ല. 2.5 വർഷം മുമ്പ് കമ്മീഷൻ ചെയ്യേണ്ടിയിരുന്ന ഡീസൽ പവർ സ്റ്റേഷന്റെ അടിത്തറ പോലും ഇയാൾ പണിയിപ്പിച്ചിട്ടില്ല. കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത് പവർ ഓൺ കൺസ്ട്രക്ഷൻസിന് 175 കോടിക്ക്. 43 കോടി രൂപ വരെ ഓഫർ വെച്ച മറ്റ് കമ്പനികളുടെ ടെൻഡറുകൾ ഇയാളും ഇയാളുടെ സർക്കാരും ചേർന്ന് ചവച്ചുകൊട്ടയിലാക്കി. എസ്റ്റിമേറ്റ് തുകയേക്കാൾ 251% കൂടുതലാണ് പവർ ഓൺ കൂട്ടിയത് തുക. എന്തു പറയുന്നു മൂസ സാഹിബ്? ഇപ്പോ ഇവർ നടത്തിയ അഴിമതി മലയുടെ അടിവാരം മാത്രമേ സഖാക്കൾ കണ്ടിട്ടുള്ളൂ. ഫ്രാൻസിൽ നിന്ന് ഇറക്കുമതി ചെയ്ത 5 ജനറേറ്ററുകളുടെ പേരിൽ എന്ത് കമ്മീഷൻ കിട്ടി മെമ്പർക്ക്? സെൻട്രൽ ബാങ്ക് ഓഫ് ബോംബെ അന്ധേരി ബ്രാഞ്ചിലെ തന്റെ അക്കൗണ്ട്സിന്റെ ഡീറ്റെയിൽസ് ആണ്. അധികം ഒന്നുമില്ല സാർ. ആ ഫ്രഞ്ച്കാരന്മാർ ഇച്ചിരി ഡോളർ തന്നു, ഞമ്മളത് സന്തോഷമായിട്ട് വാങ്ങി. എല്ലാം കൂടെ നുള്ളി പറക്കി എണ്ണി നോക്കിയപ്പോ വെറും 300,000 ഡോളർ. 300,000 ഡോളർ! ഈ 300,000 ഡോളർ കടല് കടന്ന് ഇന്ത്യയിലെത്തുമ്പോ 1 കോടി രൂപയായി മാറും. ഇയാളെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പടിക്ക് പുറത്തിരുത്തണോ അതോ ഇലയിട്ട് അകത്തിരുത്തണോ? വൈദ്യുതി മന്ത്രി എന്ത് പറയുന്നു? പടിക്ക് പുറത്താക്കി പിണ്ടം വെക്കി സഖാവേ. കേരള ജനതയെ ഇരുട്ടിലാക്കിയ തന്റെ വിലയേറിയ സേവനം ബോർഡിന് മതിയെ. സർക്കാർ കറണ്ടിനേക്കാൾ സ്വകാര്യ കറണ്ടിനോടാണല്ലോ തനിക്ക് കൂടുതൽ കമ്പം. ബോർഡും പവർ ഓണും തമ്മിലുള്ള എല്ലാ കരാറുകളും റദ്ദു ചെയ്യണമെന്ന് ഞാൻ ഈ ക്യാബിനറ്റിനോട് അഭ്യർത്ഥിക്കുന്നു. പവർ ഓൺ അനുമതി വാങ്ങിയിട്ടുള്ള എല്ലാ പവർ സ്റ്റേഷനുകളുടെയും അംഗീകാരം ഈ ക്യാബിനറ്റ് അടിയന്തരമായി പുനഃപരിശോധിക്കുന്നതാണ്. തൽക്കാലം പിരിയാം.